എജ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികളാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ ആരുടെ വാക്കുകളാണിത് പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ ആരുടെ വാക്കുകളാണിത് ആനന്ദതീർത്ഥൻ ആനന്ദതീർത്ഥന്റെ വാക്കുകളാണ് ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ എന്നത് അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരം അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരം അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ സമരമാണ് അവർണ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരം കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല ആരുടെ വാക്കുകളാണിത് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല ആരുടെ വാക്കുകളാണിത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവും നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്നത് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചൻ ചാവറയച്ചനാണ് അമലോത്ഭവ സംഘം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് റിട്ടി ലൂക്കോസാണ് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താനാണ് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച കേരളീയനായ സാമൂഹിക പരിഷ്കർത്താവ് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച കേരളീയനായ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച കേരളീയനായ സാമൂഹിക പരിഷ്കർത്താവ് കവിതിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന നൽകിയത് കവിതിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന നൽകിയതാരാണ് കൊച്ചി രാജാവ് കൊച്ചി രാജാവാണ് കവിത ലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുല്ലാതെ സർവരും എന്ന വാക്യമുള്ളത് ജാതി നിർണയം ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ജാതിഭേദം മതദേശഭേദമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത് ജാതി നിർണയം കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് കെ രാമകൃഷ്ണപിള്ള കെ രാമകൃഷ്ണ പിള്ളയാണ് കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട്ട് അയ്യ തായ്ക്കാട്ട് അയ്യാവാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ദേശാഭിമാനി പത്രം ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ദേശാഭിമാനി പത്രം ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ടി കെ മാധവൻ ടി കെ മാധവനാണ് ദേശാഭിമാനി പത്രം ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ ഒരു സന്യാസിവരൻ്റെ യഥാർത്ഥ നാമം വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസിവരൻ്റെ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ഭടാനന്ദൻ എന്ന വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസിവരൻ്റെ നാമം സവർണ ഹിന്ദുക്കളുടെ എതിർപ്പും മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേര് എന്താണ് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരെന്തായിരുന്നു മുത്തുകുട്ടി മുത്തുകുട്ടി എന്നായിരുന്നു സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ടിരുന്ന പേര് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് ആരാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ആരുടെ വചനങ്ങളാണിത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ആരുടെ വചനങ്ങളാണ് വീ ടി ഭട്ടതിരിപ്പാട് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായിത്തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും എന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ചൊവ്വയിലേക്ക് പേഴ്സിയവെറൻസ് എന്ന റോബോട്ടിനയച്ച രാജ്യം ചൊവ്വയിലേക്ക് പേഴ്സിയവെറൻസ് എന്ന റോബോട്ടിനയച്ച രാജ്യം യു എസ് എ യു എസ് എ ആണ് ചൊവ്വയിലേക്ക് പേഴ്സിയവെറൻസ് എന്ന റോബോട്ടിന് അയച്ച രാജ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെട്രോളിയം രൂപം കൊള്ളുന്ന ശില പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശില അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏതു പേരല്ലറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് താപധാരിത താപധാരിത എന്നാണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം അറിയപ്പെടുന്നത് ആഷസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെടുന്നു ആഷസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആഷസ് കപ്പ് ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാങ്കം ലൈസോസോം ലൈസോസോമാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം മൂപ്പത്താതെ അടക്കവാടി വീഴുന്ന രോഗമാണ് മൂപ്പത്താതെ അടക്ക വാടി വാടി വീഴുന്ന രോഗമാണ് മഹാളി മൂപ്പത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മഹാളി രോഗം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുറുക്കുമെൻ കുറുക്കുമെനാണ് മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ അമ്മീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത് മർമ്മം മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത് ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് യൂട്രോഫിക്കേഷൻ യൂട്രോഫിക്കേഷൻ എന്നാണ് ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് യൂട്രോഫിക്കേഷൻ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജം സ്ഥിതികോർജ്ജമാണ് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലം ജില്ലയിലാണ് ജടായുപാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജന്തുശരീരം കോശങ്ങളാൽ നിർബന്ധമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡാർ ഷ്വാൻ തിയോഡാർ ഷ്വാൻ ആണ് ജന്തുശരീരം കോശങ്ങളാൽ നിർബന്ധമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സലിം അലി അലിയാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യപർവത നിരകൾ സഹ്യപർവ്വത നിരകൾ എന്നാണ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സൗരയുഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം സൗരയുഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ഗാനിമീഡാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഇന്ത്യയിലെ അധികം ഭാഷകളിൽ ചിത്രസംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലിടം നേടിയ വ്യക്തി ഇന്ത്യയിൽ ഏറ്റവുമധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ് പതിനേഴ് ഭാഷകളാണ് അദ്ദേഹം ചിത്ര സംയോജനം നടത്തിയിട്ടുള്ളത് ശ്രീകർപ്രസാദ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് കാണ്ടാമൃഗം കാണ്ടാമൃഗമാണ് കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് തലച്ചോറിന്റെ സംരക്ഷണ കവചം തലച്ചോറിന്റെ സംരക്ഷണ കവചം മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് തലച്ചോറിന്റെ സംരക്ഷണ കവചം ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി അറുപത്തിയൊന്നാം ഭേദഗതി ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തി ഒന്നാം ഭേദഗതി ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത ഓർബിറ്റ് ഓർബിറ്റാണ് ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ടങ്സ്റ്റൺ ആണ് ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ